വാക്യങ്ങൾ ലേവിയരായ പുരോഹിതന്മാർക്കും ലേവി ഗോത്രത്തിനും ഇസ്രയേലിനോടുകൂടെ ഓഹരിയും അവകാശവും ഉണ്ടാകരുത് യഹോവയുടെ ദഹനയാഗങ്ങളും അവന്റെ അവകാശവും കൊണ്ട് അവർ ഉപജീവനം കഴിക്കണം ആകയാൽ അവരുടെ സഹോദരൻമാരുടെ ഇടയിൽ അവർക്ക് അവകാശമുണ്ടാകരുത് യഹോവ അവരോട് അള്ളി ചെയ്തതുപോലെ അവൻ തന്നെ അവരുടെ അവകാശം ജനത്തിൽ നിന്ന് പുരോഹിതന്മാർക്ക് ചെല്ലേണ്ടെന്ന അവകാശമെന്തെന്നാൽ മാടിനെയോ ആടിനെയോ യാഗം കഴിക്കുന്നവൻ കൈക്കുറകും കവിൾഡണ്ടും ആമാശയവും കൊടുക്കണം ധാന്യം വീഞ്ഞ് എണ്ണ എന്നിവയുടെ ആദ്യ ഫലവും നിന്റെ ആടുകളെ കത്തിരിക്കുന്ന ആദ്യ രോമവും നീ അവന് കൊടുക്കണം യഹോവയുടെ നാമത്തിൽ ശുശ്രൂഷിപ്പാൻ എപ്പോഴും നിൽക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ നിന്റെ സകല ഗോത്രങ്ങളിൽ നിന്ന് അവനെയും പുത്രന്മാരെയും അല്ലോ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഏതു ഇസ്രയേലിലെ പട്ടണത്തിലെങ്കിലും പരദേശിയായി പാർത്തിരുന്ന ഒരു ലേവ്യൻ അവിടെ നിന്ന് യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് വന്നാൽ അവന് മനസ്സുപോലെ വരാം അവിടെ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുന്ന ലേവിയായ തന്റെ സകല സഹോദരന്മാരെയും പോലെ അവനും തന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യാം അവന്റെ പിതൃസ്വത്ത് വിറ്റ് കിട്ടിയ മുതലിന് പുറമെ അവരുടെ ഉപജീവനം സമാംശമായിരിക്കണം നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്തു എത്തിയ ശേഷം അവിടുത്തെ ജാതികളുടെ മ്ലേച്ഛതകൾ നീ പഠിക്കരുത് നിന്റെ മകനെയോ മകളെയോ അഗ്നിപ്രവേശം ചെയ്യിക്കുന്നവൻ പ്രശ്നക്കാരൻ മുഹൂർത്തക്കാരൻ ആഭിചാരകൻ ക്ഷുദ്രക്കാരൻ മന്ത്രവാദി വെളിച്ചപ്പാടൻ ലക്ഷണം പറയുന്നവൻ അജ്ഞനക്കാരൻ എന്നിങ്ങനെയുള്ളവരെ നിങ്ങളുടെ ഇടയിൽ കാണരുത് ഈ കാര്യങ്ങൾ ചെയ്യുന്നവനെല്ലാം യഹോവയ്ക്ക് വെറുപ്പാവുന്നു ഇങ്ങനെയുള്ള മ്ലേച്ഛതകൾ നിമിത്തം നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നു ദൈവമായ ഹോവയുടെ മുമ്പാകെ നീ നിഷ്കളങ്കനായിരിക്കണം നീ നീക്കിക്കളവാൻ ജയിക്കുന്ന ജാതികൾ മുഹൂർത്തക്കാരുടെയും പ്രശ്നക്കാരുടെയും വാക്കുകേട്ട് നടന്ന് നീയോ അങ്ങനെ ചെയ്യുവാൻ നിന്റെ ദൈവമായ യഹോവ അനുവദിച്ചിട്ടില്ല നിന്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെ പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യൻ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചതരും അവന്റെ വചനം നിങ്ങൾ കേൾക്കണം ഞാൻ മരിക്കാതിരിക്കേണ്ടതിന് ഇനി എന്റെ ദൈവമായ യഹോവയുടെ ശബ്ദം കേൾപ്പാനും ഈ മഹത്തായ തീ കാണാനും എനിക്ക് ഇട വരരുതേ എന്നിങ്ങനെ ഹോരേബിൽ വെച്ച് മഹായോഗം കൂടിയ നാളിൽ നിന്റെ ദൈവമായ യഹോവയോട് നീ അപേക്ഷിച്ചതുപോലെ തന്നെ അന്ന് അരുളി യഹോവായനോട് അരുളിച്ചുകാൽ അവർ പറഞ്ഞത് ശരി നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എന്റെ വചനങ്ങളെ അവന്റെ നാവിന്മേലാക്കും ഞാൻ അവനോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ അവരോട് പറയും അവൻ എന്റെ നാമത്തിൽ പറയുന്ന എന്റെ വചനങ്ങൾ യാതൊരുത്തിനെങ്കിലും കേൾക്കാതിരുന്നാൽ അവനോട് ഞാൻ ചോദിക്കും എന്നാൽ ഒരു പ്രവാചകൻ ഞാൻ അവനോട് കൽപ്പിക്കാത്ത വചനം എന്റെ നാമത്തിൽ അഹങ്കാരത്തോടെ പ്രസ്താവിക്കുകയോ അന്യദൈവങ്ങളുടെ നാമത്ത് സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ മരണശിക്ഷ അനുഭവിക്കണം അത് യഹോവാലി ചെയ്യാത്ത വചനമെന്ന് ഞങ്ങൾ എങ്ങനെ അറിയും എന്ന് നിന്റെ ഹൃദയത്തിൽ പറഞ്ഞാൽ ഒരു പ്രവാചകൻ യഹോവയുടെ നാമത്തിൽ സംസാരിക്കുന്ന കാര്യം സംഭവിക്കുകയും ഒത്തുവരികയും ചെയ്യാഞ്ഞാൽ അത് യഹോവ അരുളിച്ചെയ്തല്ല പ്രവാചകൻ അത് സ്വയംകൃതമായി സംസാരിച്ചത്രേ അവനെ പേടിക്കരുത്